അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം പറയണമെന്നും വിചാരിച്ചില്ല. രാഷ്ട്രീയം പറയാനായിട്ട് ഞാൻ ഇപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്നിരുന്നാലും ഇന്ന് ഞാന് റൈറ്റ് തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പിന്നെ ഫ്രീ തിങ്കേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഗ്രൂപ്പുകളില് രാഷ്ട്രീയപരമായ കുറേ പോസ്റ്റുകൾ കണ്ടു. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, BJP-ക്കാരെ, സേവാഭാരതിക്കാരെ, RSS-ക്കാരെ, അതായത് ഈ ദുരന്തം നടക്കുന്ന ഈ പ്രളയം നടക്കുന്ന ഏരിയയിലേക്ക് കടത്തിവിടരുത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ ഈ പ്രളയം നടക്കുന്നിടത്ത് അവര് ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ അവർ ചെയ്യാൻ വരികയാണെങ്കിൽ അത് സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം SDP-ക്കാരാണ് ഞാൻ ആ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴും കണ്ടത്. അവര് ആഹ്വാനം ചെയ്യുന്നതായിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടു. ടിപ്പ് പോലെ ടിപ്പ് എനിക്ക് ഹായ് താടോ ആ ഹായ് ടിപ്പ് ടിപ്പ് നമ്മള് വർഷങ്ങൾ നമ്മളുള്ള ഉള്ള സൗഹൃദമാണ്. ടിപ്പ് എന്ന് പറയുന്ന ആള് ശരിക്കുള്ള ഐഡി ഇതല്ല. പുള്ളി വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷത്തോളം ഉള്ള സൗഹൃദമാണ് ഞാനുമായിട്ടുള്ള. ഹായ് ഉണ്ട് കേട്ടോ. അത് അരുൺ ബി നായർ, നമസ്തേ. ഞാൻ കമന്റിലേക്ക് വരാം. ഞാനിപ്പോ പറയാൻ പോകുന്നത് പറഞ്ഞാൽ കുറച്ച് സുഡാപ്പികള് അങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഈ പ്രളയ സമയത്ത് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ മനസ്സിന്റെ ജീർണതയാണ്, ആ ജീർണതയിലുള്ള ദുർഗന്ധമാണ് ഇവിടെ വമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം പോസ്റ്റുകളില്. പിന്നെ കഴിഞ്ഞ പ്രളയത്തിൽ സേവാഭാരതിക്കാര്, BJP-ക്കാര്, RSS-ക്കാര് വന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് കക്കൂസ് കഴുകി തന്നപ്പോഴും പെയിന്റ് അടിച്ച് തന്നപ്പോഴത്തേക്കും പ്രളയത്തിൽ ആളുകളെ രക്ഷപ്പെടുത്തി തന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ പണി ചെയ്തതും നിന്റെയൊക്കെ വീട്ടിലെ കക്കൂസിലെ തൊളി തോണ്ടി മാറ്റി കക്കൂസ് കുഴി വൃത്തിയാക്കിയപ്പോഴും ഒക്കെ കൊള്ളായിരുന്നു അല്ലേ. പിന്നെ ഞാൻ തന്നെ കാണുകയുണ്ടായി ഒരു വീട്ടില് രാഷ്ട്രീയം നോക്കിയിട്ട് അല്ല അവിടെ പോയിട്ടുള്ളത് അവര്. ഇപ്പം ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, കയ്യിലെ ചരട് നോക്കിയിട്ടാണ് പ്രളയ സമയത്ത് BJP-ക്കാർ RSS-ക്കാർ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ കണ്ടതാണ് BJP-ക്കാരൊരു യേശുവിന്റെ പടം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ അത് കണ്ടതാണ്, അതവര് വൈറലാവാൻ വേണ്ടിട്ടൊന്നും ഇട്ടേന്നല്ല, ഞാൻ പേഴ്സണൽ ആയിട്ട് നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഈ SDP-ക്കാരൻ ഇവൻ പറയുവാണ്, ഇവൻ എന്തായാലും മുസ്ലിമാണല്ലോ, ഇവൻ പറയുവാണ് കയ്യിലെ ചരട് നോക്കിയിട്ടാണ് BJP-ക്കാര് പ്രളയത്തില് ഈ ദുരന്തത്തില് ആൾക്കാരെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതെന്ന്. അത് ഇത്തരം മനോഭാവമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കയ്യിലെ ചരട് നോക്കിയാണ് BJP-ക്കാരെ കണ്ടുപിടിക്കുന്നതെങ്കിൽ SDP-ക്കാരനാണെന്ന് എങ്ങനെയാണ് മുണ്ടൂക്കിയിട്ട് നോക്കുവോ? മുണ്ടൂക്കിയിട്ട് നോക്കുവോ? അതോ തലയിലെ തട്ടം നോക്കിയിട്ട് നോക്കുവോ? അപ്പൊ അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പം BJP-ക്കാര് കയ്യിലെ ചരട് വെച്ച് നോക്കും, നിങ്ങൾ മുണ്ടൂക്കിയിട്ട് നോക്കുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ആശയം, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അവിടെ നിങ്ങൾ എഴുതിയത്. നിങ്ങൾ ചെയ്യുന്ന ഇപ്പം ഇത്തരം കള്ളങ്ങൾ ചെയ്യുന്നവർക്കല്ലേ, ഇത്തരം ചിന്താഗതി ഉള്ളവർക്കല്ലേ മറ്റുള്ള ആൾക്കാരെ അന്വേഷിക്കാതെ പറയാതെ വിമർശിക്കാൻ കഴിയുന്നത്? നൌഷാദ് മത്താത്ത്, നീ ലോക ദുരന്തം വെച്ചാൽ ഭൂലോകം ദുരന്തമാണടാ നീയൊക്കെ. നീയാണ് എഴുതിയത് ആ പോസ്റ്റ്. നീ നിന്നെ പോലുള്ളവന്മാരാണ്, നിന്നെ പോലുള്ള കുപ്പായ വിട്ടവന്മാരാണ് ഇത്തരം പോസ്റ്റുകൾ എഴുതുന്നത്. മനസ്സിലായോ? നൌഷാദ് മത്താത്ത് പാവാട പൊക്കി നോക്കും. നീ പാവാട നോക്കി നോക്കും, പാവാട മാത്രമല്ല മുണ്ട് പൊക്കിയിട്ട് നോക്കും, സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് സുന്നത്ത് ചെയ്തവരെ മാത്രം അവന്മാരെ രക്ഷപ്പെടുത്തും. അതാണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ചരട് കെട്ടിയവരെ മാത്രം BJP-ക്കാരെ രക്ഷപ്പെടുത്തുമെന്ന്. അങ്ങനെയെങ്കിൽ ഇവൻ അങ്ങനെ നോക്കുമായിരിക്കും. അവന്റെ ആശയവും അവന്റെ കാഴ്ചപ്പാടും ആണല്ലോ അവൻ എഴുതിയിരുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ BJP-ക്കാര് വന്ന് ചെയ്തു തന്നപ്പോഴും നിനക്കൊക്കെ കഴുകി തന്നപ്പോഴും കൊള്ളായിരുന്ന ഇപ്രാവശ്യം ചിലപ്പോൾ എല്ലാവർക്കും വരാൻ കഴിയുന്ന അവരുടെ മനസ്സിന് മടുപ്പുണ്ടാവും. മടുപ്പുണ്ടാവും. കേരളം അവർക്ക് കൊടുത്തത് അങ്ങനെയാണ്, അതുകൊണ്ട് മടുപ്പുണ്ടാവും. പിന്നെ പ്രളയം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രളയത്തോടെ തന്നെ ആൾക്കാർക്ക് മഴയും പ്രളയവും ഒക്കെ ഒരു ശീലം പോലെയൊക്കെ ആയി. അവർ സ്വയം പര്യാപ്തൻ ആരാവൻ ഏകദേശം ആൾക്കാർക്കൊക്കെ ഇപ്പൊ കഴിയും, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീട് മുങ്ങിയവർക്ക് ഇപ്രാവശ്യം വീട് മുങ്ങിയത് കൊണ്ട് അത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കുറേ ആൾക്കാർക്ക് പറയാം. പിന്നെ സേവാഭാരതിയെ കുറ്റം പറയുന്നവർ, പിന്നെ സേവാഭാരതിയുടെ വണ്ടി പോകുമ്പോഴ് തുറന്നു നോക്കണം പോലും. അപ്പൊ ഇമാതിരി കാലി വണ്ടി ഇവന്മാര് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സേവാഭാരതിയെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ BJP-യെ പറ്റി പറയുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കാവി നിക്കറ് ഇട്ട് BJP-ക്കാര് RSS-ക്കാര് ഇറങ്ങിയതുകൊണ്ട് ഇപ്രാവശ്യം ഉമ്മ ഇട്ടിട്ടുണ്ട്, പച്ചക്കുപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പച്ചക്കുപ്പായ വെച്ച ആള് മറിയപ്പോരുതെന്ന് പറഞ്ഞിട്ട് പച്ചക്കുപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ട് BJP-യുടെ നല്ല പ്രവർത്തനങ്ങൾ. എന്തായാലും എന്റെ സഹോദരങ്ങൾ, ഞാന് രാഷ്ട്രീയം പറയരുതെന്ന്, ഞാൻ ഇപ്പൊ രാഷ്ട്രീയം എഴുതാറില്ല, രാഷ്ട്രീയം പറയരുതെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളാണ്.
ഇപ്പം ഞാൻ ബി ജെ പി കാര്യമായിട്ട് നിൽക്കുകയാണ്, ആർ എസ് എസ് കാര്യമായിട്ട് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പ്രളയത്തിൽ നമുക്ക് രാഷ്ട്രീയം, ജാതി ഒന്നും നമുക്കില്ല. നിങ്ങളെല്ലാവരും പഴയത്, കഴിഞ്ഞ വർഷം എത്രത്തോളം നിങ്ങൾ ഈ പ്രളയത്തിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു, അതിന് അതുപോലെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഇത്തരം തീട്ടക്കമ്മികളും സുടാപ്പികളും പലതും പറയും. നിങ്ങൾ മൈൻഡ് ചെയ്യണം, നിങ്ങൾ പഴയതുപോലെ പഴയ ആർജവത്തോടെയും ഊർജത്തോടും കൂടി ഇപ്രാവശ്യം ഈ പ്രളയത്തിൽ നിങ്ങൾ സഹായിക്കാൻ പോകണം. എന്റെ ഹസ്ബൻഡ് വയനാടാണ്, പുള്ളിയും പ്രളയത്തിൽ അവിടെ പ്രശ്നങ്ങളിനകത്ത് നിൽക്കുകയാണ്. എനിക്കറിയാം ഇത് ഈ വിഷയം എന്താണെന്ന്. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമോ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് എനിക്കിത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്ക് വന്ന് പറഞ്ഞത്. എല്ലാവരും പോണം, എല്ലാ സംഘപ്രവർത്തകരും. ഇനി നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത്, മടുപ്പ് കാണിക്കരുത്. ഇവന്മാർ പറയുന്നതെന്ന് മൈൻഡ് ചെയ്യില്ല. പിന്നെ കേരളത്തിന്റെ വോട്ട് നോക്കിയിട്ടൊന്നുമല്ലോ സേവാഭാരതി ഇത്രയും നാളും ചോറ് കൊടുത്തതും സേവാഭാരതി ഇത്രയും നാളും പ്രവർത്തിച്ചതും ഒന്നും ഈ കേരളം പിടിക്കാന്ന് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. നമ്മള് നിങ്ങളുടെ നല്ല വലിയ മനസ്സാണ്, സംഘപ്രവർത്തകരുടെ വലിയ മനസ്സാണ്. സംഘപ്രവർത്തകർ കൂലിപ്പണിക്കാരാണ്. ആ കൂലിപ്പണിക്കാര് അവരുടെ സംഘപ്രവർത്തകർ ബി ജെ പിക്കാർ ആർ എസ് എസ്കാരെ വിമർശിക്കുന്നവരോട് നിങ്ങൾക്കറിയാമോ, ഗൾഫ് മണി കൊണ്ടിട്ടല്ല അവര് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത്. കൂലിപ്പണിക്കാരാണ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, കക്കൂസ് വരുന്നവരുണ്ട്, കുഴിയെടുക്കാൻ പോണുണ്ട്. അവര് അവരുടെ ജോലി കളഞ്ഞിട്ടാണ് ഇത്തരം ജോലികൾക്ക് ഇറങ്ങിപ്പോയത്, സേവനത്തിന് പോയത്. അതൊന്നും ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും തള്ളിത്തരുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. അതവരുടെ വലിയ മനസ്സാണ്, വലിയ മനസ്സാണ്. നിന്റെയൊക്കെ ചെളി പിടിച്ച് കിടന്ന കക്കൂസും ക്ലോസറ്റും കഴിവാനായിട്ട് ഈ ആർ എസ് എസ്കാരന്മാര് വേണമായിരുന്നു. ഇനിയും നിങ്ങൾ പോണം. എനിക്ക് അഭിമാനമാണ് നിങ്ങളെയൊക്കെ കുറിച്ച് ആലോചിച്ചിട്ട്. ഇത്തരം ഓളുകൾ പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ജയ് ഹിന്ദ്. ഈ ഒരു വരിക്ക് വേറൊരു കമന്റിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് പ്രണാമം മാത്രം.